അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏഴോം പഞ്ചായത്തിൽ 14 വാർഡിലെ വെടിയപ്പഞ്ചാൽ 39 നമ്പർ അംഗനവാടിയിലെ കുട്ടിക്ക് തലക്ക് മുറിവേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അംഗനവാടിയിൽ വെച്ച് കളിക്കുന്നതിനിടെ വാതിൽപ്പടിയിൽ തട്ടി കുട്ടിയുടെ തലക്ക് പിൻവശത്തായി മുറിവേൽക്കുകയായിരുന്നു. അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLA കെ പി കുഞ്ഞിക്കണ്ണന്റെ വീട് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ സന്ദർശിച്ചു. സ്ഥാനമാനങ്ങൾ നോക്കാതെ പ്രവർത്തിച്ചു എന്നതാണ് കെ പി കുഞ്ഞിക്കണ്ണന്റെ സവിശേഷതയെന്ന് മുരളീധരൻ പറഞ്ഞു. പിലാത്തറ ടൌണിന്റെ സമഗ്ര വികസനത്തിനും സൌന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി MVIJIN MLA നേതൃത്വത്തിൽ പിലാത്തറ ടൌൺ സന്ദർശിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കി വരുന്ന കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് PR വർക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. പിലിക്കോട് SGSY ഹാളിൽ നീലേശ്വരം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ സാഹസ് ഏകദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ഏഴോം പഞ്ചായത്തിൽ 14 വാർഡിലെ വെടിയപ്പഞ്ചാൽ 39 നമ്പർ അംഗണവാടിയിലെ കുട്ടിക്ക് തലക്ക് മുറിവേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അംഗണവാടിയിൽ വെച്ച് കളിക്കുന്നതിനിടെ വാതിൽപ്പടിയിൽ തട്ടി കുട്ടിയുടെ തലക്ക് പിൻവശത്തായി മുറിവേൽക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കളിക്കുന്നതിനിടെ കുട്ടിക്ക് വീണ് പരിക്കേറ്റത്. അംഗണവാടി വർക്കറായ TV കാർത്യായനിയും ആയിയായ N. നളിനിയും ചേർന്ന് മരുന്ന് വെച്ചുകൊടുത്തു. ശേഷം 3 മണിയോടെ കുട്ടിയുടെ ബന്ധുവെന്ന് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. രാത്രിയോടെ കുട്ടിക്ക് പനിയുണ്ടാവുകയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നാൽ ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റ വിവരം ബന്ധുക്കളെ യഥാസമയം അറിയിച്ചില്ലെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഞാൻ ഇന്നലെ 3:30 ഞാൻ കൂട്ടാൻ വേണ്ടി പോന്നു കുഞ്ഞിന അംഗൻവാടിയിൽ. അപ്പം അന്നേരം അന്ന് എന്നോട് ടീച്ചറല്ല പറയുന്നത്, ടീച്ചർ അന്നേരം ഫോൺ ചെയ്യായിരുന്നു. ആയാന്ന് എന്നോട് കാര്യം പറയുന്നു, ഇങ്ങനെ കുഞ്ഞിന വീണ് ചെറുങ്ങനെ ഒന്ന് മുട്ടി വാതിലിന് മുട്ടീന് തല, ചെറുതായിട്ടേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞത്. ചെറുതായിട്ടൊരിത് ചോരൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ മരുന്ന് വെച്ച് കൊടുത്തിന്ന് പറഞ്ഞു. ഞാനിട്ട് അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും കാണുന്നുണ്ടായിട്ടില്ല, ഫുള്ള് ഒരു എന്നാന്നറിയില്ല, ചായപ്പൊടി പോലെ എനിക്ക് തോന്നിയത്. ഇനി അവർ വേറെ മരുന്നാണോ എന്ന് എനിക്കറിയില്ല, കാണുമ്പോൾ എനിക്ക് ചായപ്പൊടിയോ കാപ്പിപ്പൊടി അങ്ങനത്തെ എന്തോ ഒരു സാധനം എനിക്ക് തോന്നിയത്. ഞാൻ നോക്കുമ്പോൾ എനിക്കന്ന് ഒന്നും ക്ലിയറായിട്ട് കാണുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ലേശം വെള്ളമെല്ലാം മുക്കി തുടച്ചിറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നു മുറിവ്. പിന്നെ ഏച്ചി മംഗലാപുരത്തായിരുന്നുണ്ടായിരുന്നു, ഓൾ വന്ന് അതിനുശേഷമാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആശുപത്രിയിലേക്ക്. നല്ല പനിയെല്ലാം ഉണ്ടായിരുന്നു രാത്രി. എന്നിട്ട് ഇരുവരും കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു, അവർ ക്ലീൻ ചെയ്തപ്പോൾ നല്ല ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നേരെ പരിയാരത്തേക്ക് വിട്ടോ പറഞ്ഞ്. അപ്പോൾ പരിയാരം പോയി അവിടെ നിന്ന് സ്കാനെല്ലാം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നിക്ക കണ്ണൂർ മിംസ് അങ്ങനെ എടുത്തേക്കെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോടേക്കോ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പിന്നെ സാധാ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്, നമുക്ക് അതൊന്നും ബഡ്ജറ്റ് താങ്ങാൻ പറ്റുന്നൊന്നല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ കോഴിക്കോടേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് കൊണ്ടുപോയി അവിടെ നിന്ന് ഇപ്പം പനീൻ്റെ എല്ലാം മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെത് തലേൻ്റെതൊന്നും അവർ നോക്കിയിട്ടില്ലാന്ന്, ഇത്രയും നേരമായിട്ട് നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു എന്നാണ് അംഗനവാടി ജീവനക്കാർ പറയുന്നത്.
കുഞ്ഞി അംഗൻവാടിയിൽ വന്ന് ഒരു 10-11 മണിയാകുമ്പോൾ പാല് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുടിച്ച് പകുതി കുട്ടികൾ കുടിച്ചു കഴിഞ്ഞു, പകുതി കുട്ടികൾ കുടിക്കുന്നു. അവരിങ്ങനെ അപ്പോൾ ഓടിക്കളിച്ചിട്ട് ഒരു കുഞ്ഞകത്തേക്ക് ഇങ്ങനെ വന്നതാണ്. വന്നിട്ട് അന്നേരം ആ ഇങ്ങനെ മുട്ടിപ്പോയതാണ്. മുട്ടിയിട്ട് അന്നേരം കരഞ്ഞിട്ടും ആക്കിയിട്ട് കുറച്ച് സമയം കരഞ്ഞതേ ഇല്ലോ. എന്നിട്ട് ഞാൻ ഒരു മുറിമരുന്ന് ഇങ്ങനെ വെച്ചിട്ട് കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് കൊടുത്തു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷണം കഴിക്കും, ഉറങ്ങും, കളിക്കും, എല്ലാം ചെയ്തതാണ്. എന്നിട്ട് പിന്നെ വൈകുന്നേരം കൂട്ടാൻ വേണ്ടി വന്നേരം അവരെ ആൻറ്റിയോട് പറയും ചെയ്തിന് സംഭവം ഇങ്ങനെ ഉണ്ടായിനി, അതുകൊണ്ട് മരുന്ന് വെച്ചു കൊടുത്തിനി, തല കുളിപ്പിക്കണ്ട, അതിങ്ങനെ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഉണ്ടിപ്പോൾ, എന്നിട്ട് ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. വീട്ടിൽ പോയ പിന്നെ എന്നാ പറ്റി ഇനിയൊന്നും അറിയുന്നില്ല. ഒരു 10-11 മണിയാകുമ്പോൾ അന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന കുഞ്ഞിക്ക് ഇങ്ങനെ പെട്ടെന്ന് പനി വന്നിനി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് 30 വർഷമായി ഞാനിടാൻ ജോലി ചെയ്യുന്നു. ഇന്ന് വരെ എനക്ക് ഇട ഒരു അനുഭവം എനക്ക് എന്നല്ല, ഇപ്പോൾ ടീച്ചർ മറ്റേ ടീച്ചർ മാറി, ഇപ്പോൾ പുതിയ ടീച്ചർ വന്നു, അവർക്കും നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇത്രയും കൊല്ലായി ഒരു കുഞ്ഞിക്കൊരു മുറിഞ്ഞ ബന്ധം വരെ ഉണ്ടായിട്ടില്ല. ഇപ്പം ആദ്യമായിട്ട് വൈകുന്നേരം കൂട്ടാകുമ്പോൾ നേരം പറഞ്ഞത്, അത് പറഞ്ഞതാണ്. അന്നേരം ഒന്നും പ്രശ്നമൊന്നും കണ്ടിട്ടില്ലല്ലോ. കുഞ്ഞ് കളിക്കും, ഭക്ഷണം കഴിക്കലും ചെയ്യുന്നുണ്ടല്ലോ, ഉറങ്ങുമെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പറയാണ്ട് നിന്ന്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLA കെ പി കുഞ്ഞിക്കണ്ണന്റെ വീട് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ സന്ദർശിച്ചു. സ്ഥാനമാനങ്ങൾ നോക്കാതെ പ്രവർത്തിച്ചു എന്നതാണ് KP കുഞ്ഞിക്കണ്ണന്റെ സവിശേഷതയെന്ന് മുരളീധരൻ പറഞ്ഞു. സ്ഥാനമോഹങ്ങൾ ഇല്ലാതെ നിസ്വാർത്ഥമായി പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിക്കുകയായിരുന്നു KP കുഞ്ഞിക്കണ്ണനെന്ന് കെ മുരളീധരൻ അനുസ്മരിച്ചു. സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞതിന് ശേഷവും സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സജീവമായി പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം മലബാർ പ്രദേശത്തിന് മാത്രമല്ല കേരളത്തിൽ മൊത്തം പാർട്ടിക്കൊരു നഷ്ടമാണ്. വിശേഷിച്ച് ഒരു തിരഞ്ഞെടുപ്പുകളുടെ ഒരു കാലഘട്ടം വരുമ്പോൾ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ അഭാവം ശരിക്കും പാർട്ടിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും അദ്ദേഹം മരണം ഒട്ടും പ്രതീക്ഷയല്ല. മരിക്കുന്നവരെ ചെറുപിറുക്കോടുകൂടി തന്നെയാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ആ നിര്യാണം തീർച്ചയായും ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ്. അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLA KP കുഞ്ഞിക്കണ്ണന്റെ പയ്യന്നൂർ കാറമേലിലെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, കോൺഗ്രസ് വെള്ളൂർ മണ്ഡലം പ്രസിഡന്റ് KT ഹരീഷ്, ഉണ്ണികൃഷ്ണൻ രാമന്തളി, KV ഭാസ്കരൻ, KM ശ്രീധരൻ, N ഗംഗാധരൻ, പ്രകാശ് ബാബു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി MVIGIN MLA നേതൃത്വത്തിൽ പിലാത്തറ ടൗൺ സന്ദർശിച്ചു. പിലാത്തറയിൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പരിയാരം മെഡിക്കൽ കോളേജ്, മാധ്യമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖല, നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവർ പ്രധാനമായും ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമാണ് പിലാത്തറ ബസ് സ്റ്റാൻഡും പ്രദേശവും. ദേശീയപാതാ വികസനത്തോടെ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗത കുരുക്കുൾപ്പെടെ പരിഹരിക്കുന്നതിനും ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്നതിനുമുള്ള സമഗ്ര പദ്ധതിക്കാണ് ടൗൺ സൗന്ദര്യവൽക്കരണത്തിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പിലാത്തറ ടൗണിലെ മാതമംഗലം റോഡിലും പഴയങ്ങാടി റോഡ് ഭാഗത്തും ഇന്റർലോക്ക് ചെയ്ത നടപ്പാത നിർമ്മിക്കും. വ്യത്യസ്തങ്ങളായ അലങ്കാര ചെടികൾ കൊണ്ടുള്ള ഗാർഡൻ, ലൈറ്റിംഗ് സംവിധാനം, ഡ്രൈനേജ് സൗകര്യം, ടാറിംഗ് പ്രവൃത്തി എന്നിവ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പൊതുമരാമത്ത് റോഡ് വിഭാഗം മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. റോഡിന് വീതി കൂട്ടി ഇരു സൈഡിലും ഇന്റർലോക്ക് ചെയ്ത് നടപ്പാതയിൽ പ്രത്യേകമായ ടൈൽ പാറ്റി, ഗാർഡനിങ് സംവിധാനവും ലൈറ്റും ഒക്കെ വെച്ചുകൊണ്ട് ഒരു അത്യാധുനികമായ നിലയിൽ ഒരു സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഡ്രൈനേജ് ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട് രാത്രിയിൽ വലിയ മാറ്റമുണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വെച്ചത്. MLA ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K പ്രവീൺ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീരാഗ് കെ, MV രാജീവൻ, KC തമ്പാൻ മാസ്റ്റർ, MV രവി എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കി വരുന്ന കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് PR വർക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. പിലിക്കോട് SGSY ഹാളിൽ നീലേശ്വരം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ സാഹസ് ഏകദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
ഇടത് എം എൽ എ ആയ പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഒതുക്കാനുള്ള ശ്രമം നടത്തി സി പി എം പരാജയപ്പെട്ടപ്പോഴാണ് ആഴ്ചകൾ കഴിഞ്ഞ് അൻവറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതെന്ന് പി കെ ഫൈസൽ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എൻ പത്മാവതി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ മാമുനി വിജയൻ, കെ പി പ്രകാശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ, പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കുഞ്ഞികൃഷ്ണൻ, ചെറുവത്തൂർ മണ്ഡലം പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അത്തായി പത്മിനി, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സിന്ധു, ജില്ലാ ഭാരവാഹികളായ കെ വല്ലി, രമാരാജൻ, സി ശ്യാമ, പി കമലാക്ഷി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഉഷാ പവിത്രൻ, പി ബേബി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിവപ്രസാദ് അറുവാത്, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം നവീൻ ബാബു, സി ചന്ദ്രൻ മാസ്റ്റർ, കെ നളിനി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം ശ്രീജ, കെ മീര, ശ്രീജ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പതിറ്റാണ്ടുകളായി സംഘടനാ നേതൃത്വത്തിലുള്ള സംസ്ഥാന ജില്ലാ നേതാക്കളെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ സെഷനുകളിലായി ഡി സി സി ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ്, രജനി രമാനന്ദൻ, മിനി ചന്ദ്രൻ, കെ സിന്ധു, സി ശ്യാമള എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഗണിത ശാസ്ത്രോത്സവം ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്നു. മത്സരാർത്ഥികൾക്ക് എത്തിപ്പെടാൻ വാഹന സൗകര്യവും ഭക്ഷണവും ഒരുക്കി സംഘാടക സമിതി. പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഗണിത ശാസ്ത്രോത്സവത്തിന് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ തുടക്കമായി. 99 സ്കൂളുകളിൽ നിന്നായി 3200 മത്സരാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തത്. ജെ എം യു പി സ്കൂൾ, സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും ശാസ്ത്രോത്സവ പരിപാടികൾ നടന്നു. വിവിധ സ്കൂളുകളിലെ പി ടി എ അംഗങ്ങൾ, എൻ സി സി, സ്കൗട്ട് ആൻഡ് ഗൈഡ്, എസ് പി സി, ജെ ആർ സി അംഗങ്ങൾ, അധ്യാപകർ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, ഫയർഫോഴ്സ് എന്നിവർ വളണ്ടിയർമാരായി എത്തി. 3 സ്കൂളുകളിലേക്ക് മത്സരാർത്ഥികൾക്ക് എത്തിപ്പെടാൻ വാഹന സൗകര്യവും ഭക്ഷണ സൗകര്യവും സംഘാടക സമിതി ഒരുക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. സി ഐ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വേണ്ടി ശമദാഹത്തിന് വേണ്ടി ഓരോരുത്തരുടെയും ഇത്ര ഇത്ര ചെലവ് വരും, എല്ലാം കൂടെ കൂട്ടി എസ്റ്റിമേറ്റ് 75,000 റുപ്യ ചെലവ് വേണ്ടി വരും എന്ന് കണക്കാക്കി. പണം കൊടുത്തിട്ടില്ല, പണം വാങ്ങിയിട്ടില്ല. കണക്കാ മതിപ്പ് കണക്കാണ് കണക്കാക്കുന്നത്. ഈ കണക്ക് കോടതിയിൽ കൊടുക്കുന്നുണ്ട്. കോടതി കൊടുത്ത് അത്രയും കൊടുക്കുമോ? ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് കൊടുക്കുന്നത്. വയനാട് മുണ്ടക്കയം ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിനിരയായവരെ സഹായിക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും സഹായം അനുവദിക്കാതെ കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി വി കുഞ്ഞപ്പൻ, വി കെ ബാബുരാജ്, കെ കെ കൃഷ്ണൻ, യു വി രാമചന്ദ്രൻ, കെ മോഹനൻ, വി പി തമ്പായി, കെ വി ഭവാനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. നരീക്കാംവള്ളി ചെറുപ്പാറ അങ്കണവാടി ഭാഗത്താണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ നരീക്കാംവള്ളി ചെറുപ്പാറ അങ്കണവാടി ഭാഗത്താണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ദിവസങ്ങളോളമായി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട്. വെള്ളം പാഴാകുന്നതിനാൽ കോട്ടക്കുന്ന് ഭാഗത്ത് ഒരാഴ്ചയോളമായി കുടിവെള്ളം മുടങ്ങിയിട്ട്. നിരവധി തവണ വാട്ടർ അതോറിറ്റിയിൽ പരാതി പറഞ്ഞിട്ടും ഇതുവരെ പൊട്ടിയ പൈപ്പ് നന്നാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി കായികമേള സംഘടിപ്പിച്ചു. റിലേ മത്സരങ്ങൾ ഉൾപ്പെടെ 24 ഇനങ്ങളിലായി നടത്തിയ കായികമേളയിൽ ചന്ദേര ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂൾ 83 പോയിന്റുകളോടെ ജേതാക്കളായി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പരിധിയിലെ 9 സ്കൂളുകളിലെ 250 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. റിലേ മത്സരങ്ങൾ ഉൾപ്പെടെ 24 ഇനങ്ങളിലായി നടത്തിയ കായികമേളയിൽ ചന്ദേര ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂൾ 83 പോയിന്റ് നേടി ജേതാക്കളായി. പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ 68 പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ചന്ദേര ഗവൺമെന്റ് യു പി സ്കൂൾ 27 പോയിന്റുമായി മൂന്നാം സ്ഥാനം നേടി. കാലിക്കടവ് മൈതാനിയിൽ നടന്ന കായികമേള കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ കെ
കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി വി ചന്ദ്രമതി, വി വി സുലോചന, കെ വി വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത, പഞ്ചായത്ത് അംഗങ്ങളായ പി വി ചന്ദ്രൻ, വി പ്രദീപ, എൻ പ്രസീത കുമാരി, പി രേഷ്ണ, പി പ്രമീള, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ, പി ഇ സി സെക്രട്ടറി ബാലകൃഷ്ണൻ നാറോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പയ്യന്നൂർ DYSP കെ വിനോദ് കുമാർ നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ കെ വി സുനിൽകുമാർ, ട്രസ്റ്റി എ കെ രാജേഷ്, നവീകരണ സമിതി ജനറൽ സെക്രട്ടറി മോഹനൻ പുറച്ചേരി, യു കെ മനോഹരൻ, ടി എ രഞ്ജിനി, വിമല ദാമോദരൻ, രാജു ടി എ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്ഷേത്രകലാ അക്കാദമി അവാർഡ് വിതരണം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് എരിപുരത്തെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന ദേവസ്വം വകുപ്പിന്റെ കീഴിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ കണ്ണൂർ ജില്ലയിൽ മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 വർഷത്തെ അവാർഡാണ് വിതരണം ചെയ്യുന്നത്. ഒക്ടോബർ 6 ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് എരിപുരത്തെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും. പത്മഭൂഷൺ ഗായിക കെ എസ് ചിത്ര, പത്മശ്രീ രാമചന്ദ്ര പുലവർ, ഡോക്ടർ രാജശ്രീ വാര്യർ തുടങ്ങിയ 36 പ്രതിഭകളെയാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. എം വിജിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, മുൻ MLA ടി വി രാജേഷ്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. അവാർഡ് വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, കെ പത്മനാഭൻ, ഗോവിന്ദൻ കണ്ണപുരം, കൃഷ്ണൻ നടുവലത്ത്, വി വി രമേശൻ എന്നിവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊക്കാനശ്ശേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നവരാത്രി മഹോത്സവം ഒക്ടോബർ 3 മുതൽ 13 വരെ നടക്കും. എല്ലാ ദിവസവും ലളിത സഹസ്രനാമ പാരായണം, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടക്കും. കൊക്കാനശ്ശേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ദിനേന നിരവധി പരിപാടികളാണ് നടന്നു വരുന്നത്. ഒക്ടോബർ 3 വൈകുന്നേരം ശ്രീരാംചന്ദ്ര മിഷൻ പയ്യന്നൂർ ഹാർട്ട് ഫുൾനെസ് മെഡിറ്റേഷൻ ക്ലാസ് ഡോക്ടർ പുഷ്പാംഗദൻ കൈകാര്യം ചെയ്തു. അപ്പോൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ, നമ്മുടെ ഇഫക്റ്റ് വർക്കിൻ്റെ ജോലി ചെയ്യുന്ന ഇപ്പോൾ പിന്നെ ഫലപ്രാപ്തി കൂടും. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തന്നെ ശ്രദ്ധിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരു ജോലി ചെയ്യുന്നത് ഇപ്പോഴത്തെ മൊബൈൽ വെച്ചിട്ട് വേറെ നിന്ന് കേൾക്കുന്നത്, അതിനിടയിൽ മറ്റേ അപ്പുറത്തെ ഭാഗത്ത് വേറെ കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരാൾ വർത്തമാനം പറയുന്നത്, ഇതെല്ലാം നമ്മൾ 3-4 മൾട്ടി ടാസ്കിങ് ഭയങ്കര എഫിഷ്യൻ്റ് ആയിക്കുന്നതായി പറയുന്നത്, പക്ഷേ സത്യമല്ല. മൾട്ടി ടാസ്കിങ് നമ്മൾ എഫിഷ്യൻസി കുറച്ച് ചെയ്യാം. എല്ലാ ദിവസവും പയ്യന്നൂർ മടത്തുംപടി വനിതാ സത്സംഗ വേദിയുടെ ലളിത സഹസ്രനാമ പാരായണം, ഭക്തിഗാനമേള, ആത്മീയ പ്രഭാഷണം, ഭജന, നൃത്തസന്ധ്യ എന്നിവ നടന്നുവരുന്നു. ഒക്ടോബർ 13 വിജയദശമി ദിനത്തിൽ രാവിലെ 7 ഗ്രന്ഥമെടുപ്പ്, വിദ്യാരംഭം, വാഹനപൂജ എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഗാന്ധി ദർശൻ സമിതി ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി വാരാഘോഷവും വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഗാന്ധി ക്വിസ് മത്സരവും ജില്ലാ ജനറൽ സെക്രട്ടറി സലീം തേക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ സമിതി ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വാരാഘോഷവും വിദ്യാർത്ഥികൾക്കായി ഗാന്ധി ക്വിസും നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി സലീം തേക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ക്വിസ് മത്സരത്തിൽ ചെറുപുഴ JMUP സ്കൂൾ വിദ്യാർത്ഥികളായ അബിയൽ ടോണി, അനെ കെ രാജ്, ജോസ്വിൻ ജിതേഷ് എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വി വി ദാമോദരൻ, സി ശ്രീധരൻ, ടി പി ശ്രീനിഷ്, റോമി പി ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനം ഒക്ടോബർ 5-6 തീയതികളിൽ കുളപ്പുറത്ത് നടക്കും. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിന്റെ ഭാഗമായി കൊണ്ട് സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി കൊണ്ട് കണ്ണൂർ ജില്ലയിലെ 4026 യൂണിറ്റ് സംവിധാനങ്ങൾ പൂർത്തീകരിച്ച്
162 വിദേശ സമ്മേളനങ്ങളും 18 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജില്ലാ സമ്മേളനം ഒക്ടോബർ മാസം 5-6 തീയതികളിലായി വാടായി ഏരിയയിലെ കുളപ്പുറത്ത് വെച്ച്. ബാലസംഘം കണ്ണൂർ ജില്ലാ സമ്മേളനം ഒക്ടോബർ 5-6 തീയതികളിൽ കുളപ്പുറത്ത് നടക്കും. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. 18 ഏരിയകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 320 പ്രതിനിധികളും 70 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 5 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 395 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളന പ്രചാരണാർത്ഥം എല്ലാ ഏരിയയിലും വിവിധ അനുബന്ധ പരിപാടികൾ നടന്നു. മാടായി ഏരിയയിൽ 13 വില്ലേജുകളിലായി ലീഡേഴ്സ് ക്യാമ്പ്, കുട്ടികളുടെ വോളിബോൾ ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ്, ശാസ്ത്ര സാഹിത്യ ക്യാമ്പുകൾ, ചരിത്ര ക്ലാസുകൾ എന്നിവ നടന്നു. മാടായിപ്പാറയിൽ പട്ടംപറത്തലും കുളപ്പുറത്ത് ജി എസ് പ്രദീപ് നയിച്ച ഗ്രാൻഡ് മാസ്റ്ററും കുട്ടികളും പരിപാടിയും നടന്നു. മാധ്യമ സമ്മേളനത്തിൽ ബാലസംഘം ജില്ലാ സെക്രട്ടറി അനുവിന്ദ് ആയിത്തറ, പ്രസിഡന്റ് കെ സൂര്യ, ജില്ലാ കൺവീനർ പി സുമേശൻ, വി വിനോദ്, വിഷ്ണു ജയൻ, എം അനുരാഗ്, കെ വി ശ്രീനന്ദ, എം ശ്രീധരൻ, എം വി രാജീവൻ, എ മാധവൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ കുണിയങ്കാവ് ശ്രീ ദുർഗാംബിക ക്ഷേത്രം നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വിളക്കുപൂജയിൽ നിരവധി പേർ പങ്കെടുത്തു. കരിവെള്ളൂർ കുണിയൻകാവ് ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സർവേശ്വര പൂജ നടന്നു. നിരവധി പേർ സർവേശ്വര പൂജയിൽ പങ്കെടുത്തു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഒക്ടോബർ 5-ന് കലാസന്ധ്യ നടക്കും. ഒക്ടോബർ 6-ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും രാത്രി 7 മണിക്ക് ശാസ്ത്രീയ നൃത്തോത്സവവും തുടർന്ന് ഗാനമേളയും നടക്കും. ഒക്ടോബർ 7-ന് കലാസന്ധ്യ, ഫ്യൂഷൻ തിരുവാതിര, പിന്നൽ തിരുവാതിര തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. ഒക്ടോബർ 8-ന് ഭജനയും ഒക്ടോബർ 9-ന് കലാസന്ധ്യയും നടക്കും. ഒക്ടോബർ 10-ന് നിറമാല, രാത്രി 8 മണിക്ക് കരയുത്സവം എന്നിവ നടക്കും. ഒക്ടോബർ 11-ന് രാത്രി ഗാനമേള അരങ്ങേറും. ഒക്ടോബർ 12-ന് രാവിലെ 7:30 ഗ്രന്ഥപൂജയും രാത്രി 8:30 കനകവർഷവും നടക്കും. ഒക്ടോബർ 13-ന് രാവിലെ 7:30 ഗ്രന്ഥമെടുപ്പ് വിദ്യാരംഭവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും രാത്രി 7 മണിക്ക് കൈകൊട്ടിക്കളി മത്സരവും നടക്കും. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് ലോക വയോജന ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും കരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വയോജന സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ടി വി വിനേഷ് ക്ലാസ് എടുത്തു. 60 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ വയോജനം രാജ്യത്തുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമവും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഭാരതീയ ന്യായ സംഹിതയിലൊന്നും പോരാ. എന്തുകൊണ്ടായിരിക്കും ഗവൺമെന്റ് അങ്ങനെ തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും ആ തീരുമാനത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാം കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾക്കെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കൂടുതലായി വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പേ അത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. എൻ കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായി. വയോജന സമ്പാദ്യം എന്ന വിഷയത്തിൽ കെ ആർ രാജീവ് ക്ലാസ് കൈകാര്യം ചെയ്തു. എ രാമചന്ദ്രൻ, അച്യുതൻ പുത്തലത്ത്, കെ കെ രാജലക്ഷ്മി, എൻ വി കുഞ്ഞിരാമൻ, പി വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ എൻ എ വി സജൈന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് പനയാൽ സ്വദേശിയായ വി ഹരീഷിന്റെ പുതിയ നോവൽ ഒരു കാസർഗോഡൻ രാമായണത്തെക്കുറിച്ച് പാലക്കുന്ന് പാഠശാല പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. നിരവധി പേർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. വി ഹരീഷിന്റെ പുതിയ നോവൽ ഒരു കാസർഗോഡൻ രാമായണത്തെക്കുറിച്ച് പാലക്കുന്ന് പാഠശാല പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കെ അനിത പുസ്തകം പരിചയപ്പെടുത്തി. കേട്ടതും കേൾക്കാത്തതും വായിച്ചതും വായിക്കാത്തതുമായ വ്യത്യസ്ത രാമായണ കഥകളിൽ നിന്ന് തികച്ചും പുതിയ ഒരു രചന എഴുതാനുണ്ടായ അനുഭവം നോവലിസ്റ്റ് ഹരീഷ് വി പങ്കുവച്ചു. ശശിധരൻ ആലപ്പടമ്പൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ, വിനോദ് പി ആണൂർ, അബ്ദുൾ സമദ് പാലക്കുന്ന്, കെ പി മുരളി, പി ടി ഷൈനി, ടി കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണ ചെയിൻ ഉടമസ്ഥന് നൽകി ഹരിത സേനാംഗങ്ങൾ മാതൃകയായി. അന്നൂർ പീപ്പിൾസ് ക്ലബിന് സമീപത്തെ കൽപ്പന ശ്രീകാന്തിന്റെ വീട്ടിൽ നിന്നും ലഭിച്ച സ്വർണാഭരണം വാർഡ് കൌൺസിലർ എ രൂപേഷിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉടമസ്ഥന് കൈമാറി.
അന്നൂർ ശാന്തിഗ്രാം വാർഡിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനിടയിൽ കൽപ്പന ശ്രീകാന്തിന്റെ വീട്ടിൽ നിന്നും നൽകിയ പ്ലാസ്റ്റിക് കവറുകൾ നിലത്തിട്ട് പരിശോധിക്കുമ്പോഴാണ് ഒരു സ്വർണ്ണ ചെയിൻ ഹരിതകർമ്മസേനയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ വീട്ടുടമയുടെ കാര്യം പറയുകയും മകളുടെ കുട്ടിയുടേതാണ് ചെയിനെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ വാർഡ് കൌൺസിലർ എ രൂപേഷിനെ വിളിക്കുകയും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണാഭരണം കൈമാറുകയും ചെയ്തു. ഹരിതസേന കോർഡിനേറ്റർ ലക്ഷ്മി, മണി, രമ, ലസിത എന്നിവരാണ് പ്ലാസ്റ്റിക് ശേഖരണ ടീമിൽ ഉണ്ടായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യൂത്ത് സെന്റർ പയ്യന്നൂരിന്റെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ പരിശീലനം ആരംഭിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. PSC വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കഴിഞ്ഞ 25 വർഷമായി പരിശീലനം നടത്തിവരുന്ന യൂത്ത് സെന്റർ പയ്യന്നൂരിന്റെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. 8 ആഴ്ചകളിലായി നടക്കുന്ന മാതൃകാ പരീക്ഷകളും പ്രഗത്ഭരായ അധ്യാപകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസുകളുമാണ് പരിശീലനത്തിൽ ഉള്ളത്. യൂത്ത് സെന്റർ ട്രഷറർ OB സുനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CV രാജു, S രജനീകാന്ത്, CM വിനോദ്, KV രാമകൃഷ്ണൻ, B വിജയൻ, KP ഹരിദാസൻ, MV ലീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അരവഞ്ചാൽ JCIയുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ആംബുലൻസ് TI മധുസൂദനൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. യോഗത്തിൽ അരവഞ്ചാൽ JCI പ്രസിഡന്റ് TP ധനേഷ് അധ്യക്ഷത വഹിച്ചു. GCI അരവഞ്ചാലിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയാണ് ആംബുലൻസ് വാങ്ങിയത്. TI മധുസൂദൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു. ഏത് പരിശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള GCIയുടെ എല്ലാ പ്രവർത്തകരെയും ആദ്യം തന്നെ അവരുടെ ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയും അവരെ നേരിടും അഭിനന്ദിക്കുന്നു. ഇതിന്റെ സേവനം അരവഞ്ചാൽ JCI പ്രസിഡന്റ് TP ധനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. രതി ഷുതുമ, അഭിലാഷ് വി ജോസ്, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P രവീന്ദ്രൻ, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു കുര്യാക്കോസ്, ജയപ്രകാശ്, സുജിത് നമ്പ്യാർ, MV രമേശൻ, KM കുഞ്ഞപ്പൻ, തമ്പാൻ തവിടിശ്ശേരി, ബാലൻ പൂന്തോടൻ, TP ജ്യോതിസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പെരളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രാങ്കണത്തിൽ സർവ ഐശ്വര്യ വിളക്ക് പൂജയോടെ തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി പെരികമ്മന ഗോവിന്ദൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ബാലൻ മാസ്റ്റർ പരപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സർവൈശ്വര്യ വിളക്ക് പൂജയും സഹസ്രനാമാർച്ചനയും നടന്നത്. ക്ഷേത്രം മേൽശാന്തി പെരികമ്മന ഗോവിന്ദൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രമുറ്റത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ KT സത്യനാരായണൻ നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി KT ജയപ്രകാശ്, സതി RK എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏഴോം പഞ്ചായത്തിൽ 14 വാർഡിലെ വെടിയപ്പഞ്ചാൽ 39 നമ്പർ അംഗനവാടിയിലെ കുട്ടിക്ക് തലക്ക് മുറിവേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അംഗനവാടിയിൽ വച്ച് കളിക്കുന്നതിനിടെ വാതിൽപടിയിൽ തട്ടി കുട്ടിയുടെ തലക്ക് പിൻവശത്തായി മുറിവേൽക്കുകയായിരുന്നു. അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLA KP കുഞ്ഞിക്കണ്ണന്റെ വീട് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ സന്ദർശിച്ചു. സ്ഥാനമാനങ്ങൾ നോക്കാതെ പ്രവർത്തിച്ചു എന്നതാണ് KP കുഞ്ഞിക്കണ്ണന്റെ സവിശേഷതയെന്ന് മുരളീധരൻ പറഞ്ഞു. തിലാത്തറ ടൌണിന്റെ സമഗ്ര വികസനത്തിനും സൌന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി എം വിജിൻ MLA നേതൃത്വത്തിൽ തിലാത്തറ ടൌൺ സന്ദർശിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കി വരുന്ന കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് PR വർക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. പിലിക്കോട് SGSY ഹാളിൽ നീലേശ്വരം ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ സാഹസ് ഏകദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.